हेलो फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ക്ലൂ എ ലവ് ത്രില്ലർ എന്ന തെലുങ്ക് ചിത്രമാണ്. തന്റെ ഭാര്യ പവിത്രയെ മൂന്ന് യുവാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന് നായകൻ രോഹിത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടു. അങ്ങനെ സിഐ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പക്ഷേ കുറ്റവാളികളിലേക്ക് എത്തുന്നതിന് മുൻപ് അജ്ഞാതൻ കുറ്റവാളികളെ ഒന്നൊന്നായി കൊല്ലുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. ആരാണ് ഈ യുവാക്കളെ കൊന്നത്? കൊലപാതകങ്ങളുടെ യഥാർത്ഥ കഥ എന്താണ് എന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സോ നമുക്കിനി സമയം കളയാതെ നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരാൾ പാതിരാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് തന്റെ വാഹനം മോഷണം പോയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഇപ്പോൾ സമയം ഒരുപാട് രാത്രിയായി, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയും, സാർ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഒരുപാട് അധ്വാനിച്ചു വാങ്ങിയ വണ്ടിയാണത്, നാളെ രാവിലെ വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊടിയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ ആ കോൺസ്റ്റബിളിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അയാൾ അദ്ദേഹത്തെ അവിടെ നിന്നും തള്ളി പറഞ്ഞു വിടുകയാണ്. ആ മനുഷ്യൻ അങ്ങനെ നിലത്തേക്ക് വീണ് കിടക്കുമ്പോഴാണ് അവിടേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് വരുന്നത്. വീണ് കിടക്കുന്ന ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം സിഐ പ്രകാശ് ചോദിച്ചറിയും. എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയും, നമ്മൾ പബ്ലിക് സെർവന്റ് ആണ്, നമ്മൾ എപ്പോഴും പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കണമെന്ന് അദ്ദേഹം പറയും. ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് എഴുതി വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്നാണോ ഇദ്ദേഹത്തിന്റെ വണ്ടി മോഷണം പോയത് അവിടുത്തെ സിസിടിവി എല്ലാം ചെക്ക് ചെയ്യണമെന്ന് സിഐ കോൺസ്റ്റബിളിനോട് പറയും. നിങ്ങൾ വണ്ടിയുടെ കാര്യം ഓർത്ത് ഒട്ടും പേടിക്കേണ്ട, അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാമെന്ന് ഓഫീസർ ആ മനുഷ്യനോട് പറയുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് സിഐയുടെ അടുത്തേക്ക് രോഹിത് എന്ന പേരുള്ള ഒരാൾ വരികയാണ്. എന്നിട്ട് അയാൾ പറയും, എന്റെ വൈഫിനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരുന്നു. അയാൾ പറയും, ഞാനും എന്റെ ഭാര്യ പവിത്രയും കൂടി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കുറെ പേർ ഞങ്ങളെ വഴിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് പവിത്രയെ പിടിച്ചു കൊണ്ടുപോയിന്ന്. രോഹിത് പറഞ്ഞ കാര്യം കേട്ടിട്ട് പ്രകാശ് അപ്പോൾ തന്നെ എവിടെ വെച്ചാണ് പവിത്രയെ കിഡ്നാപ്പ് ചെയ്തത് അങ്ങോട്ടേക്ക് രണ്ടുപേരും കൂടി ചെല്ലും. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് വേണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവർ രണ്ടുപേരും കൂടി തിരികെ സ്റ്റേഷനിലേക്ക് തന്നെ വരും. അപ്പോൾ സിഐയുടെ അടുത്തേക്ക് മറ്റൊരു കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജൂനിയർ സുനിത വരികയാണ്. സുനിത പറയും, സർ നമുക്ക് കഴിഞ്ഞ 10 ദിവസമായി ഒന്നിച്ച് കാണാതായ ആ മൂന്ന് പയ്യന്മാരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന്. അങ്ങനെ സിഐ പ്രകാശ് ആ ഫയൽസ് എല്ലാം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം രോഹിത് ആ ഫയലിൽ ഉണ്ടായിരുന്ന മൂന്ന് പയ്യന്മാരുടെ ഫോട്ടോ ശ്രദ്ധിക്കും. ആ മൂന്ന് പയ്യന്മാരുടെ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ഷോക്കായിട്ട് രോഹിത് പറയും, സർ ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് എന്ന്. എനിക്ക് ഇവരെ മൂന്ന് പേരെയും നന്നായിട്ട് അറിയാം, ഇവർക്കൊപ്പം ഇവരുടെ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു, അവർ ചേർന്നിട്ടാണ് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതെന്ന് രോഹിത് പറയുകയാണ്. രോഹിത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ പ്രകാശും സുനിതയും കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. കാരണം 10 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായിട്ടുള്ള ഈ മൂന്ന് പേർ എങ്ങനെയാണ് ഒരു പെൺകുട്ടി കിഡ്നാപ്പ് ചെയ്യുന്നത്? അപ്പോൾ പ്രകാശ് ചോദിക്കും, നിങ്ങൾക്ക് ആ പയ്യന്മാരുമായിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ടായിരുന്നോ എന്ന്. അങ്ങനെ രോഹിത് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. പവിത്രയുടെയും രോഹിത്തിന്റെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അങ്ങനെ പുതിയൊരു ഫ്ളാറ്റിലേക്കൊക്കെ താമസം മാറി. പുതുതായി വിവാഹം കഴിഞ്ഞ മറ്റ് ദമ്പതിമാരെ പോലെ തന്നെ ഇവരുടെയും ലൈഫ് ഒരുപാട് നന്നായിട്ടായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജോലിക്ക് പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും രോഹിത് പവിത്രയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അവൻ എപ്പോഴും പവിത്രയുടെ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പവിത്രയ്ക്കും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിച്ചു പോരുകയാണ്. ഒരു ദിവസം ജോലി കഴിഞ്ഞ രോഹിത് തിരിച്ചു വരുമ്പോൾ പവിത്ര ഒരുപാട് വിഷമിച്ചിരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കും. പക്ഷേ എത്ര ചോദിച്ചിട്ടും ആദ്യം അവൾ കാര്യം പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് കാര്യം പറയാൻ വേണ്ടിട്ട് രോഹിത് പറയുമ്പോൾ അവൾ പറയും, നമ്മുടെ തൊട്ടു മുൻപിലത്തെ ഫ്ളാറ്റിൽ മൂന്ന് പയ്യന്മാരാണല്ലോ താമസിക്കുന്നത്. നമ്മൾ ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് വന്നത് മുതൽ അവന്മാർ മൂന്ന് പേരും എന്നെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ അവർ ഇവിടേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്നോട് മോശമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും. അങ്ങനെ സഹി കെട്ടപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവരുടെ ശല്യമൊന്ന് കുറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അവർ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് മര്യാദയ്ക്ക് വന്നുകൊള്ളണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളയുമെന്ന്. അങ്ങനെ പവിത്ര പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ രോഹിത് ആ മൂന്ന് പയ്യന്മാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ അവരെല്ലാവരും അപ്പോൾ മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ച് ഒരുപാട് അബോധാവസ്ഥയിലായിരുന്നു. ആ പയ്യന്മാർക്കൊപ്പം അവരുടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ പയ്യന്മാരുടെ പേരുകൾ പവൻ, പ്രശാന്ത്, വസു എന്നിങ്ങനെയാണ്. രോഹിത് ആ മൂന്ന് പയ്യന്മാരോടും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ഭാര്യയെ മോശം കണ്ണുകളോട് നോക്കരുത്, ഞങ്ങളെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കണമെന്ന്. പക്ഷേ രോഹിത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവർ അയാളെ ഒരുപാട് കളിയാക്കി ചിരിച്ചുകൊണ്ട് അയാളുടെ ഉടുപ്പെല്ലാം വലിച്ചൂരിക്കളയും. എന്നിട്ട് അയാളെ ഒരുപാട് മർദ്ദിച്ചിട്ട് അവർ പറയും, നാളെ രാത്രി നിന്റെ ഭാര്യയെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടില്ല എങ്കിൽ നിന്നെയും നിന്റെ ഭാര്യയും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്ന്. അങ്ങനെ ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയും ഇടിയും ഒക്കെ വാങ്ങിയിട്ട് രോഹിത് തിരികെ പവിത്രയുടെ അടുത്തേക്ക് വരികയാണ്. പവിത്രയ്ക്കാണെങ്കിൽ ഭർത്താവിന്റെ ആ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് വിഷമമാകും. എന്നിട്ട് നാളെ തന്നെ ഈ ഫ്ളാറ്റിൽ നിന്ന് മറ്റെങ്ങോട്ടേക്കെങ്കിലും ഷിഫ്റ്റ് ആകാമെന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കും. രോഹിത്തിനും അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ശരിയായിട്ട് തോന്നുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം തന്നെ മറ്റൊരു ഫ്ളാറ്റിലേക്ക് ഷിഫ്റ്റ്.
കണക്റ്റാകും. രോഹിതിന്റെയും പൗത്രയുടെയും ഫ്ളാറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവർ ഷിഫ്റ്റ് ആയെന്നുള്ള കാര്യം ആ മൂന്ന് പയ്യന്മാർക്ക് മനസ്സിലാകും. അങ്ങനെ പൗത്രയും രോഹിതും കൂടി ഒരു ദിവസം വീട്ടിൽ നിന്നും എവിടേക്കോ പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ആ മൂന്ന് പയ്യന്മാരും ഡ്രൈവറും കൂടെ ഒരു കാറിൽ വന്നിട്ട് അവരെ തടഞ്ഞതിനു ശേഷം രോഹിതിനെ ഒരുപാട് അടിച്ച് അവന്റെ ബോധം കെടുത്തിയിട്ട് പവിത്ര അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. രോഹിത് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ സി ഐ പറയും, നീ പോയി നിന്റെ രീതിയിൽ അന്വേഷണം നടത്തിക്കോളൂ, ഞങ്ങളും ഞങ്ങളുടെ രീതിയിൽ അന്വേഷണം നടത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ രോഹിത് അവിടെ നിന്നും പോയി കഴിഞ്ഞതിനു ശേഷം ആ കേസിനെ കുറിച്ച് നല്ലവണ്ണം ഇരുന്ന് ചിന്തിക്കുകയാണ് സി ഐ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സുനിത പവന്റെ ഒക്കെ ഡ്രൈവറിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കും. അങ്ങനെ സി ഐയും പവിത്രയും കൂടി ആ ഡ്രൈവറിന്റെ അഡ്രസ്സിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മളെ മറ്റൊരു വലിയ ട്വിസ്റ്റ് കാണിക്കുന്നത്. സി ഐയും സുനിതയും കൂടി ഡ്രൈവറിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ രോഹിത്തും കാണാതെ പോയെന്ന് പറയപ്പെടുന്ന പവിത്രയും കൂടി അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രോഹിത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ചുറ്റിക ഉപയോഗിച്ചിട്ട് ആ ഡ്രൈവറിന്റെ തല അടിച്ചു പൊട്ടിച്ച് അയാളെ കൊന്നുകളയുകയാണ്. എന്തിനാണ് രോഹിത് പവിത്രയെ തട്ടിക്കൊണ്ടുപോയെന്ന് കള്ളം പറഞ്ഞതെന്നും അവർ രണ്ടുപേരും കൂടി ഡ്രൈവറിനെ ഇത്രയും ക്രൂരമായി കൊന്നത് എന്തിനാണെന്നുമെല്ലാം സിനിമയിൽ പിന്നീടാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡ്രൈവറിനെ കൊന്നിട്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞിട്ടാണ് സി ഐയും സുനിതയും കൂടി അവിടേക്ക് എത്തുന്നത്. ഡ്രൈവർ അങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് സി ഐയും സുനിതയും ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി പോകുന്നത് പവന്റെയും പ്രശാന്തിന്റെയും വാസുവിന്റെയും ആ ഫ്ളാറ്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പൂട്ടിക്കിടക്കുന്ന അവരുടെ ഫ്ളാറ്റ് പോലീസിന് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് സി ഐ പ്രകാശ് ആ സെക്യൂരിറ്റിയോട് ചോദിക്കും, പവനും ഫ്രണ്ട്സും കൂടി പവിത്രയോട് മോശമായിട്ട് പെരുമാറാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണോ എന്ന്. അത് കേട്ട് കഴിയുമ്പോൾ ഒന്ന് ഷോക്കായിക്കൊണ്ട് സെക്യൂരിറ്റി തിരിച്ച് സി ഐയോട് ചോദിക്കും, സാർ നിങ്ങളോട് ഈ നുണയെല്ലാം ആരാണ് പറഞ്ഞത്? പവനും ഫ്രണ്ട്സും മോശമായിട്ട് ആ പെൺകുട്ടിയോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല, മറിച്ച് പവിത്രയാണ് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് എന്ന്. സെക്യൂരിറ്റി പറഞ്ഞ കാര്യം കേട്ട് കഴിയുമ്പോൾ അയാളെ ഒരുപാട് ആശ്ചര്യത്തോടെ നോക്കുകയാണ് സി ഐ. അത് കഴിഞ്ഞ് നമ്മളെ ശരിക്കും ഫ്ലാഷ് ബാക്കിൽ എന്താണ് നടന്നത് എന്നാണ് കാണിക്കുന്നത്. പവിത്ര രോഹിത്തിന്റെ മുൻപിൽ ഒരുപാട് നല്ല പെൺകുട്ടിയായിട്ടാണ് പെരുമാറിയിരുന്നത്. പക്ഷെ അവൻ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേക്കും അവളുടെ സ്വഭാവം ആകെ മാറും. എന്നിട്ട് അവൾ മദ്യപിക്കാനും പുകവലിക്കാനും ഒക്കെ തുടങ്ങും. അതുകൂടാതെ അവൾ രോഹിത്തിൽ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെയാണ് അവൾ ആ ഓപ്പോസിറ്റ് ഫ്ളാറ്റിൽ താമസിക്കുന്ന മൂന്ന് പയ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഇടയാകുന്നത്. പല രീതിയിലും അവൾ ആ മൂന്ന് പേരെയും സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവരെ മൂന്ന് പേരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്റെ ശരീരമെല്ലാം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ രോഹിത്തുമായിട്ട് ഇങ്ങനെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആ മൂന്ന് പയ്യന്മാരും മനഃപൂർവ്വം കാണാൻ വേണ്ടിയിട്ട് അവൾ ജനാലയുടെ കർട്ടൻ എല്ലാം മാറ്റിയിടും. അങ്ങനെ ആ മൂന്ന് പയ്യന്മാരും അവളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആകും. അടുത്ത ദിവസം രോഹിത് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പവിത്ര പതിവ് പോലെ തന്നെ മദ്യപിക്കാനും പുകവലിക്കാനും ഒക്കെ തുടങ്ങും. ഈ സമയം അവളുടെ ഫ്ളാറ്റിലേക്ക് പവനും പ്രശാന്തും വസുവും കൂടി വരും. ആ പയ്യന്മാർ തന്റെ ഫ്ളാറ്റിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നല്ലോ അവളുടെ ആഗ്രഹം. അതുകൊണ്ടിട്ട് അവർ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് അവളുടെ ഇഷ്ടം പോലെ തന്നെ ആ മൂന്ന് പയ്യന്മാരുമായിട്ട് അവൾ ഇന്റിമേറ്റ് ആകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ മൂന്ന് പേരും കൂടി തങ്ങളുടെ ജോലിയും പഠിത്തവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അവരെ പവിത്ര കോൾ ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് തങ്ങളുടെ ജോലിയിലും പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവളുടെ കോൾ അവർ മൂന്ന് പേരും എടുക്കില്ല. അവർക്ക് അടുത്ത ദിവസം ഒരു എക്സാമും ഉണ്ടായിരുന്നു. അതുകൂടാതെ തങ്ങൾ ചെയ്ത കാര്യമെല്ലാം തെറ്റാണെന്നൊരു ബോധവും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ പൗത്ര തന്നെ നേരിട്ട് അവരുടെ ഫ്ളാറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൾ പറയും, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ എന്നെ ഇഗ്നോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലായിടത്തും നാണം കെടുത്തുമെന്ന് അവൾ പറയും. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇവർ നാലുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയം ചെയ്ത കാര്യങ്ങളെല്ലാം പവിത്ര ഫോണിൽ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണിച്ചുകൊണ്ട് മൂന്ന് പേരെയും അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്നിട്ട് അവൾക്ക് തോന്നുമ്പോഴൊക്കെ അവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തുടങ്ങും. പോരാത്തതിന് പവിത്ര അവരോട് മോശമായിട്ട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ആ സെക്യൂരിറ്റിയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സെക്യൂരിറ്റി പറയും, പവിത്രയും രോഹിതും കൂടി പെട്ടെന്ന് ഒരു ദിവസം ഈ ഫ്ളാറ്റിൽ നിന്നും പോവുകയാണ് ചെയ്തതെന്ന്. അവരങ്ങനെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പവനെയും പ്രശാന്തിനെയും വാസുവിനെയും കാണാതാകുന്നത്. അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രകാശിനെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി വിശ്വസിക്കണോ അതോ രോഹിത് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കണമോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് പ്രകാശ് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ പെൺകുട്ടികളെ വിൽക്കുകയായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശ് അയാളോട് പറയും, നിന്നെ പോലുള്ള ആളുകൾ കാരണമാണ് ഒരുപാട് നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ ജീവൻ തകർന്നു പോകുന്നത് എന്ന്. അതുകൊണ്ട് നിന്നോട് എന്തായാലും ഞാൻ ക്ഷമിക്കാൻ പോകുകയില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. അത് കഴിഞ്ഞ് പ്രകാശ് സുനിതയുമായി രോഹിതിന്റെയും പൗത്രയുടെയും കേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരുന്ന ആ കേസ് ഫയലിൽ നിന്ന് പൗത്രയുടെ ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴും. ആ ഫോട്ടോ കാണുമ്പോൾ അവിടേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആ ആൾ പറയും, ഇത് ശാന്തിയല്ലേ, ഇവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്. അത് കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കായിട്ട് പ്രകാശ് അയാളോട് തിരിച്ചു പറയും, പക്ഷേ ഇവരെ ഇപ്പോൾ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയും, സാർ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇവൾ വേണമെങ്കിൽ ഒരു നൂറു പേരെങ്കിലും തട്ടിക്കൊണ്ടുപോയിക്കാം, പക്ഷേ ഇവളെ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അത് കൂടാതെ അയാൾ പറയും, ശാന്തി എന്ന് പറയുന്ന ഈ പെൺകുട്ടി സാഗർ എന്നു പേരുള്ള വലിയൊരു ബ്രോക്കറിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്.
അദ്ദേഹത്തെ നിങ്ങൾക്ക് നഗരത്തിന് വെളിയിലുള്ള ഗസ്റ്റ് ഹൗസിൽ ചെന്നാൽ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഈ കാര്യം കേട്ട ഉടനെ തന്നെ പ്രകാശും സുനിതയും കൂടി അവിടേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീണ്ടും പൗത്രയും രോഹിത്തിനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സാഗറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെയും അയാളുടെ ആളുകളെയും ക്രൂരമായി കൊന്നുകളയും. എന്നിട്ട് മുൻപത്തെ പോലെ തന്നെ സാഗറും ആളുകളും മരിച്ചു കഴിഞ്ഞിട്ടാണ് സുനിതയും പ്രകാശും കൂടി അവിടേക്ക് എത്തുന്നത്. സാഗറിന്റെ മൃതദേഹം കണ്ടു കഴിയുമ്പോൾ അവർ വീണ്ടും ഷോക്കായി പോവുകയാണ്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മറ്റൊരു കൊലപാതകവും നടക്കുന്നുണ്ട്. ആ മരിച്ച ആളുടെ പേര് ഡേവിഡ് എന്നാണ്. രോഹിത് തന്നെയാണ് അയാളെയും കൊന്നിരിക്കുന്നത്. ആ മൃതദേഹവും കൂടി കണ്ടു കഴിയുമ്പോൾ പ്രകാശിന് ആകെപ്പാടെ ദേഷ്യം വരും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ വീണ്ടും കാണിക്കുന്നത് രോഹിത്തിനെ പവിത്രയുമാണ്. രോഹിത് പവിത്രയോട് ചോദിക്കുകയാണ്, നീ ഇതിനു വേണ്ടി തയ്യാറാണോ എന്ന്. അപ്പോൾ പവിത്ര അതെ എന്ന് അവന് മറുപടി കൊടുക്കും. എന്നിട്ട് രോഹിത് പവിത്രയുടെ മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കർച്ചീഫ് കൊടുക്കുകയാണ്. പവിത്ര അതുപയോഗിച്ച് അവളുടെ മുഖം മറച്ചിട്ട് രാത്രിയിൽ ആ റോഡിലൂടെ എങ്ങോട്ടേക്ക് പോവുകയാണ്. പ്രകാശ് ആ വഴിയിലൂടെ വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് രോഹിത് പവിത്രയെ അങ്ങനെ അവിടേക്ക് പറഞ്ഞുവിട്ടത്. കാരണം രോഹിത്തിന്റെ അടുത്ത ഇര എന്ന് പറയുന്നത് CI പ്രകാശാണ്. പവിത്രയെ ഉപയോഗിച്ച് CIയെ എങ്ങനെയെങ്കിലും തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവൻ അയാളുടെ അടുത്തേക്ക് അവളെ പറഞ്ഞുവിട്ടിരിക്കുന്നത്. രോഹിത്തിന്റെ പ്ലാൻ വർക്ക് ആവുകയും ചെയ്യും. വഴിയിൽ വെച്ച് മുഖമെല്ലാം മറിച്ചൊരു പെൺകുട്ടിയെ കാണുമ്പോൾ പ്രകാശ് വണ്ടി നിർത്തുകയും നിങ്ങൾ ഇപ്പോൾ എവിടേക്ക് പോവുകയാണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പവിത്ര പറയും, സർ ഞാൻ വന്നുകൊണ്ടിരുന്ന വണ്ടി വഴിയിൽ വെച്ച് കംപ്ലൈന്റ് ആയി. ഇവിടെയാണെങ്കിൽ മറ്റൊരു വണ്ടി കിട്ടാനുമില്ല. അതുകൊണ്ട് ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന് അവൾ പറയും. പക്ഷേ എനിക്കിങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേടിയാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്റെ വീട് വരെ ഡ്രോപ്പ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവൾ അദ്ദേഹത്തോട് ചോദിക്കും. എന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശ് പൗത്രയെ തന്റെ കാറിൽ കയറ്റിയിട്ട് അവൾ പറഞ്ഞ് ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പൗത്രയുടെ മുഖത്ത് നിന്നും ആ കർച്ചീഫ് ഊരി പോവുകയും തന്റെ ഒപ്പമുള്ളത് പൗത്രയാണെന്ന് CI പ്രകാശ് തിരിച്ചറിയുകയും ചെയ്യും. പൗത്രയെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പ്രകാശ് അവളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ രോഹിത് ഒരു ചുറ്റികയും കൊണ്ട് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് പ്രകാശ് വണ്ടിയും എടുത്തുകൊണ്ട് പൗത്രയ്ക്കൊപ്പം അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശ് പവിത്രയെ ഏതൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവിടെ കുറെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രകാശ് അവളോട് പറയും, ഞാൻ മറ്റാളുകൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല പോലീസുകാരനൊന്നുമല്ല എന്ന്. ഞാൻ മോഷണവും കൊലപാതകവും എന്ന് വേണ്ട, പെൺകുട്ടികളെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിൽക്കുകയും വാങ്ങുകയും വരെ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതിൽ നിന്നുമെല്ലാം നല്ല പണവും സന്തോഷവും കിട്ടുന്നുണ്ട്. അതിന്റെ ഇടയിലേക്കാണ് നീയും രോഹിതും കൂടി വന്നിട്ട് എന്റെ ആളുകളെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെല്ലാം ചെയ്യുന്നത് എന്ന് പ്രകാശ് ചോദിക്കും. രോഹിത് എന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നീ അവന്റെ ഭാര്യയാണെന്നും നിന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തതെന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ നീ അവന്റെ ഭാര്യയൊന്നുമല്ല, നീ വെറും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. എന്നെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെറുതെ എന്റെ പിന്നാലെ കൂടിയത്? നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നെല്ലാം അയാൾ ചോദിക്കും. അപ്പോൾ പവിത്ര ഒരുപാട് ദേഷ്യത്തോടുകൂടി പ്രകാശിനോട് നിനക്ക് സത്യത്തിൽ രോഹിത് ആരാണെന്നുള്ള കാര്യം അറിയില്ലെന്ന് ചോദിക്കും. എന്നിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. രോഹിത്തിന്റെ കുടുംബമാണ് കാണിക്കുന്നത്. അവന് അച്ഛനും അമ്മയും വെണ്ണല എന്ന സഹോദരിയുമുണ്ട്. തന്റെ സഹോദരി രോഹിത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾക്ക് മലേറിയ പിടിപെടും. രോഹിത്താണ് അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതെല്ലാം. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ രോഗവിമുക്തയാകും. മക്കൾ തമ്മിലുള്ള ഈ സ്നേഹം കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെയാണ് അവൾക്ക് തന്റെ പഠനത്തിന് വേണ്ടിയിട്ട് നഗരത്തിലേക്ക് പോകേണ്ടി വന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് എടുത്താണ് അവൾ താമസിച്ചിരുന്നത്. രോഹിത്തും അച്ഛനും അമ്മയും അവളെ എന്നും വൈകുന്നേരം കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ മാസങ്ങൾ കടന്നു പോകും. പവൻ എന്ന് പറഞ്ഞ ആ പയ്യനുമായിട്ട് വെണ്ണല പ്രണയത്തിലായിരുന്നു. അവളുടെ പിറന്നാളിന് പവൻ അവൾക്ക് വളരെ വലിയൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ കേക്ക് ഒക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. അവിടെ പവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രശാന്തും വസുവും ഉണ്ട്. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പ്രശാന്തും വസുവും അവിടെ നിന്നും പോകും. ഈ സമയം വെണ്ണലയും പവനും കൂടിയിട്ട് റൊമാൻസിലേക്ക് കടക്കും. അങ്ങനെ ആ സംഭവങ്ങൾക്കെല്ലാം ശേഷം അടുത്ത ദിവസം രോഹിത്ത് കോൾ ചെയ്യുമ്പോൾ വെണ്ണല പവന്റെ കാര്യമെല്ലാം അവനോട് പറയും. തനിക്ക് പവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് രോഹിത്തിനോട് അവൾ പറയും. പക്ഷേ ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ രോഹിത്തിന് ഒട്ടും ദേഷ്യമോ മറ്റോ ഒന്നും തോന്നില്ല. രോഹിത് പറയും, എന്തായാലും നീ തന്നെ കണ്ടുപിടിച്ച പയ്യനല്ലേ, അവൻ മോശക്കാരനായിരിക്കില്ല. അച്ഛന്റെയും അമ്മയുടെയും കാര്യം ഓർത്ത് നീ ഒട്ടും ടെൻഷൻ ആകേണ്ട, അവരെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊള്ളാമെന്ന്. രോഹിത് പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ വെണ്ണലയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ ഉടനെ തന്നെ പവന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അവരോടൊപ്പം അപ്പോൾ പ്രശാന്തും വസുവും ഡ്രൈവറും ഉണ്ടായിരുന്നു. അവൾ പറയും, നമ്മുടെ വിവാഹത്തിന് എന്റെ ചേട്ടൻ സമ്മതിച്ചു എന്ന്. അപ്പോൾ പവനും ഒരുപാട് ചിരിച്ചുകൊണ്ട് അവളോട് പറയും, എന്റെ അടുത്തും നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. എന്നിട്ട് അവൻ അവിടെ ഒരു വീഡിയോ കാണിക്കുകയാണ്. പവനും വെണ്ണലയും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ വീഡിയോ ആയിരുന്നുവെന്ന്. അത് കണ്ടു കഴിയുമ്പോൾ വെണ്ണലയ്ക്ക് ഒരുപാട് വിഷമമാകും. അവൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പവൻ അവളോട് പറയും, ഞങ്ങൾ എല്ലാവരും കൂടി മനഃപൂർവ്വം നിന്നെ കുടുക്കിയതാണ്. ഇനി മുതൽ ഞങ്ങൾ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നീ വന്നേക്കണമെന്ന്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ വീഡിയോ വൈറലാക്കുമെന്ന് അവൻ പറയും. അപ്പോൾ വെണ്ണല ഒരുപാട് ദേഷ്യത്തോടുകൂടി പറയും, എന്റെ ചേട്ടൻ നിങ്ങളെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്റെ ചേട്ടൻ നിങ്ങളെല്ലാവരെയും ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്.
പക്ഷെ അവരെല്ലാവരും കൂടി അവളെ തടഞ്ഞിട്ട് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ബോധം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നിട്ട് ബോധമില്ലാതെ കിടന്നിരുന്ന വെണ്ണിലയെ അവരെല്ലാവരും മാറി മാറി ഉപദ്രവിക്കും. അത് കഴിഞ്ഞ് വെണ്ണിലേക്ക് കുറച്ച് ബോധം വന്നു കഴിയുമ്പോൾ അവർ പറയും, നിന്റെ ചേട്ടനെ എത്രയും പെട്ടെന്ന് കോൾ ചെയ്തിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ആകെപ്പാടെ വയ്യാതിരുന്നത് കൊണ്ടിട്ട് വെണ്ണില അപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, ചേട്ടന് അയക്കാൻ പറ്റുന്ന അത്രയും പണം എനിക്ക് അയച്ചു തരണമെന്ന്. ഇത് കേട്ട് ഉടനെ തന്നെ രോഹിത് അവൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കും. എന്നിട്ട് എന്താണ് പറ്റിയത് എന്ന് ഒരുപാട് പേടിയോടുകൂടി അവൻ ചോദിക്കും. നിനക്ക് എന്തിനാണ് ഇത്രയും പണത്തിന്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ പവൻ പെട്ടെന്ന് അവളുടെ ഫോൺ മേടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും. രോഹിത്തിന് കാര്യങ്ങളൊന്നും അത്ര പന്തിയായിട്ട് തോന്നാത്തത് കൊണ്ടിട്ട് അവൻ പെട്ടെന്ന് തന്നെ വെണ്ണില അന്വേഷിച്ചിറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡേവിഡിനെയാണ് കാണിക്കുന്നത്. അവൻ പെൺകുട്ടികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടതാണ്. ഈ മൂന്ന് പയ്യന്മാരെ സാഗറുമായി കണക്ട് ചെയ്തതും ഡേവിഡ് തന്നെയാണ്. അവർ വെണ്ണലയെ പോലെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ട് സാഗറിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന പണത്തിന്റെ കുറച്ച് പങ്ക് അവർ ഡേവിഡിനും കൊടുക്കും. പക്ഷെ ഡേവിഡിന് ആ കമ്മീഷൻ മാത്രം പോരാ, അയാളും വെണ്ണലയെ ഉപദ്രവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടേക്ക് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള പ്രകാശ് വരികയാണ്. അയാൾക്കും അവർ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് അയാളും വെണ്ണലയെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിക്കും. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ ഉപയോഗിച്ചതിന് ശേഷമാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. ഈ സമയം രോഹിത് എല്ലായിടത്തും വെണ്ണലയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ വെണ്ണലേനെ ആകട്ടെ, ആ മൂന്ന് പയ്യന്മാർ 25 ലക്ഷം രൂപയ്ക്ക് സാഗറിന് വിറ്റുകഴിഞ്ഞു. സാഗർ അബോധാവസ്ഥയിലുള്ള വെണ്ണലയെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവരും. അവിടെയായിരുന്നു പവിത്ര ഉണ്ടായിരുന്നത്. അയാൾ പവിത്രയോട് പറയും, നാളെ വരെ നീ ഇവളെ നന്നായിട്ട് തന്നെ നോക്കണം, നാളെ എനിക്ക് ഇവളെ ദുബായിലേക്ക് അയക്കാനുള്ളതാണ് എന്ന്. ഇത് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകും. പക്ഷെ പവിത്രയ്ക്ക് വെണ്ണലയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അബോധാവസ്ഥയിൽ രോഹിതന്റെ പേര് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പവിത്രയും ആ ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നതായിരുന്നു. തന്റെ അവസ്ഥ വെണ്ണലയ്ക്കും വരരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പവിത്ര തന്റെ ധൈര്യമെല്ലാം സംഭരിച്ച് സാഗർ അറിയാതെ വെണ്ണലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് രോഹിത്തിന്റെ ഫോൺ നമ്പർ മേടിച്ച് അയാളോട് കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ രോഹിത് ഹോസ്പിറ്റലിലേക്ക് വരും. തന്റെ സഹോദരിയുടെ ഈ അവസ്ഥ രോഹിതിന് കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രോഹിത് പവിത്രയ്ക്കൊപ്പം ചേർന്ന് അവരോടെല്ലാം റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് ആ ഫ്ളാറ്റിലേക്ക് വന്നു. ആ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രോഹിത്തും പവിത്രയും കൂടി ഫ്ളാറ്റ് മാറിയതിനു ശേഷം പവിത്ര പവനെയും ഫ്രണ്ട്സിനെയും കൂടി ഒരു കാട്ടിലേക്ക് വിളിച്ചു വരുത്തും. പവിത്രയും കിഡ്നാപ്പ് ചെയ്ത് വിൽക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങൾക്കൊപ്പം കുറെ ഗുണ്ടകളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഓൾറെഡി രോഹിത് ഉണ്ടായിരുന്നു. അങ്ങനെ രോഹിത് എല്ലാവരുമായി ഫൈറ്റ് ചെയ്ത് അവരെ മൂന്നുപേരെയും കൊന്നുകളയും. അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. രോഹിത് ഇപ്പോൾ പ്രകാശിന്റെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ ആളുകളെല്ലാം രോഹിത് ഒരുപാട് അടിച്ചു കൊന്നുകളയും. പ്രകാശിനെയും അതുപോലെ തന്നെ അവൻ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രകാശിന്റെ മരണവിവരം അറിഞ്ഞു കഴിയുമ്പോൾ സുനിത ആ കേസിനെ കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിക്കും. അവൾക്കും പ്രകാശിന്റെ മരണത്തിൽ ഒരുപാട് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം CI പ്രകാശ് അവളുടെ അടുത്തും ഒരുപാട് മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രോഹിത്തിനെ പവിത്രേനെയുമാണ് കാണിക്കുന്നത്. രോഹിത് തന്റെ സഹോദരി വെണ്ണലയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞ് സിനിമയിൽ ഒരു മെസ്സേജ് തരികയാണ്, സ്നേഹിക്കുന്നതിന് തെറ്റില്ല, പക്ഷേ സ്നേഹിക്കുന്ന ആൾ നല്ലവനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ അയാളെ വിശ്വസിക്കാവുള്ളൂ, കാരണം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് സ്നേഹം നിലനിൽക്കുന്നത് എന്ന്. അങ്ങനെ ഈ ഒരു മെസ്സേജോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ കഥയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.